ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും കൃത്യമായി നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിലവിൽ 3 മാസത്തെ ക്ഷേമ പെൻഷനാണ് ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്നത്. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വലിയ തോതിൽ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചത് കാരണം മെച്ചപ്പെട്ടു വന്ന സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നിലയെ അതീവ ഗുരുതര പ്രതിസന്ധിയിലേക്ക് വീണ്ടും തള്ളിവിട്ടാണ് കേന്ദ്രത്തിന്റെ നിലപാട്. ഈ ഒരു സാഹചര്യത്തിലാണ് 3 മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്നത്. സംസ്ഥാനത്ത് പെൻഷൻ വിതരണം വരുമാന സർട്ടിഫിക്കറ്റിനെ അടിസ്ഥാനമാക്കി പുതുക്കി നിശ്ചയിച്ചപ്പോൾ 1 ലക്ഷം രൂപയിൽ താഴെ മാത്രം വരുമാനമുള്ള ആളുകൾക്കാണ് പെൻഷൻ തുക 1600 രൂപ എത്തിച്ചേരുക. ഇത്തരത്തിൽ 1 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുള്ളതും പെൻഷന് വേണ്ടി വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തതുമായ 7 ലക്ഷത്തോളം പേരെയാണ് പെൻഷൻ ലിസ്റ്റിൽ നിന്നും നീക്കം ചെയ്തിട്ടുള്ളത്. എന്നാൽ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ കൈപ്പറ്റുന്ന ആരെയും പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ വാങ്ങുന്നവർക്ക് വരുമാന പരിധി നിശ്ചയിച്ചിട്ടില്ല. സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവച്ച സാഹചര്യത്തിൽ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് മാർച്ച് മാസത്തെ പെൻഷൻ തുടർന്ന് ലഭിക്കുമോ എന്ന ആശങ്ക പങ്കുവച്ചവർക്കുള്ള മറുപടി: മാർച്ച് മാസം മുതലുള്ള പെൻഷൻ തുക ലഭിക്കുന്നതിന് വേണ്ടി വരുമാന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിലും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കും പൂർത്തിയാക്കാത്തവർക്കും ഒരേപോലെ തന്നെ 1600 രൂപ പെൻഷൻ ലഭിക്കുന്നതാണ്. വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിംഗ്.